ഓപ്ഷനും ഒരു അടിപൊളി സ്നാക്കാണ്, അതും നല്ല സാൻഡ്വിച്ച് ആണ്. നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. അതും എഗ്ഗും ബ്രെഡും കൂടെ ഉണ്ടാക്കുന്നതാണ്. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മുടെ ഉമ്മച്ചിയുടെ കിച്ചണിലേക്ക് പോവാം. ഹലോ, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ്. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ ഒരു ബ്രെഡ് കൊണ്ടൊരു ചിക്കൻ ഷവർമ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ചെന്ന് കാണുക. അപ്പോൾ എങ്ങനെയാണ് ഈ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മളെ കുട്ടികൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. അപ്പം ഞാൻ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എഡ്ജസ്സൊക്കെ കട്ട് ചെയ്ത് കളയാം. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. അതിനാവശ്യമായി 8 പീസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോയിൽ ചെയ്ത എഗ്ഗ്, അതിൻ്റെ യെല്ലോ റിമൂവ് ചെയ്തിട്ട് വൈറ്റ് മാത്രം എടുത്ത് ഞാൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാബേജ് അത് നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം. പിന്നെ ബട്ടർ വേണം. പിന്നെ നമ്മുടെ സീഡ് റിമൂവ് ചെയ്ത ടൊമാറ്റോ വേണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ചിനകത്ത് വെക്കുന്ന ഫില്ലിംഗ് നമുക്ക് റെഡിയാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഹീറ്റ് ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ടീസ്പൂൺ കണക്കും ടേബിൾ സ്പൂൺ കണക്കൊന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മുടെ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഏകദേശം ഒരു 5 മുട്ട എടുത്ത് അതിൻ്റെ യെല്ലോ റിമൂവ് ചെയ്താണ്. ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, യെല്ലോ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി, ഒരുപാട് ഡീപ്പ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലോട്ട് നമ്മുടെ ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നമ്മുടെ ക്യാബേജ് ഒരു 1/2 കുക്ക് ആയാൽ മതി. അതിലോട്ട് നമുക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഹോം മെയ്ഡ് പെപ്പറാണ്, എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ കുട്ടികളായതുകൊണ്ട് കുറച്ചൊന്ന് നമുക്ക് കുറച്ച് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ സീഡ് കളഞ്ഞ തക്കാളിയില്ലേ, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് അവസാന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മയോണൈസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏകദേശം ഞാൻ 2 ബിഗ് ടേബിൾ സ്പൂൺ അത്രയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്ത് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ഇവിടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ബ്രെഡിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് എഗ്ഗാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചിക്കനോ മട്ടനോ ബീഫോ എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാം. 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഈ എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആ ഫില്ലർ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്രെഡ് മൊത്തത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കെച്ചപ്പ്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കുറച്ച് കെച്ചപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സ്ലൈഡ് ബ്രെഡ് വെച്ച് നമുക്ക് ഇനി ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച്, അതായത് എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നതുവരെ ബൈ. അങ്ങനെ നമ്മൾ ടേസ്റ്റി സ്വാദിഷ്ടമായ എഗ് സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ വരുന്നവരെ ഹനാ സലാമി സൈനിങ് ഓഫ്.